പാർട്ടിയിലല്ല പരാതികൾ നൽകേണ്ടത്. പാർട്ടിയിൽ അഥവാ പരാതി നൽകിയാലും അത് അന്വേഷിക്കുവാനായിട്ട് പാർട്ടിയെ നിയോഗിക്കുന്നത് ഇത് യഥാർത്ഥ കാര്യമാണെന്ന് അറിഞ്ഞിട്ടുകൊണ്ട് പാർട്ടിയെ തന്നെ നിയോഗിച്ചത് ശരിയായില്ല. ഷൊർണൂർ MLA ശ്രീ PK ശശി രാജിവെക്കണമെന്നാണ് മഹിളാ കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത്. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവർക്ക് ഉള്ള സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇവിടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായ DYFA വനിതാ നേതാവ്. പാർട്ടിയല്ല ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയല്ല അന്വേഷണം നടത്തേണ്ടത്, CPM ആണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. പോലീസാണ് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത്. അന്വേഷിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ ജയിലിലാക്കാനും ശിക്ഷിക്കുവാനും ആർജവം കാണിച്ചിട്ടുള്ള CPM മുഖ്യമന്ത്രിയും ശ്രീ PK ശശിക്ക് എതിരെ നടപടിയെടുക്കണം, അന്വേഷിക്കണം ഈ കാര്യങ്ങൾ. ഇവിടെ ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തതാണ്, സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തതാണ്, വനിത കൂടിയായ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീമതി ബൃന്ദ കാരാട്ടിന് പരാതി കൊടുത്തതാണ്. ഇവരെല്ലാം അലംഭാവം കാണിച്ചു, ഇവരെല്ലാവരും മറുപടി പറയണം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? സ്ത്രീ പീഡനക്കാരെയും പെൺവാണിഭക്കാരെയും കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തും എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദന് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ വനിതാ മന്ത്രിമാർക്കും CPM നേതാക്കന്മാർക്കും എന്താണ് പറയാനുള്ളത് എന്നറിയുവാനായിട്ട് മഹിളാ കോൺഗ്രസിന് ആഗ്രഹമുണ്ട്. CPM ഞാൻ പറഞ്ഞല്ലോ, CPM കേരളം ഭരിക്കുമ്പോൾ ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വായ് മൂടിക്കെട്ടാനായിട്ട്, അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വിഷയത്തിലും കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് അലംഭാവം കാണിക്കുന്നു? ജനങ്ങളുടെ മുൻപിൽ സത്യാവസ്ഥ കൊണ്ടുവരുവാനായിട്ട്, നിജസ്ഥിതി കൊണ്ടുവരുവാനായിട്ട് ഈ ഗവൺമെൻറ് ആർജവം കാണിക്കാത്തതിൻ്റെ പേരിലാണ് കന്യാസ്ത്രീക്ക് നീതി കിട്ടാത്തത്. കന്യാസ്ത്രീയാണെങ്കിലും വനിതാ നേതാവാണെങ്കിലും ഒക്കെ നിശ്ചയമായിട്ടും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതാണ്. ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതും സ്ത്രീകൾക്ക് നീതി കിട്ടാത്തതും ഈ ഗവൺമെൻറ് വന്നതിൽ പിന്നെ തുടർക്കഥയായി മാറിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കന്യാസ്ത്രീക്ക് നീതി കിട്ടാത്തത് ഒക്കെ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും ആ കാര്യത്തിലും മഹിളാ കോൺഗ്രസിൻ്റെ നേരിട്ട് കണ്ടില്ല എങ്കിൽ പോലും അത് പല കാരണങ്ങൾ കൊണ്ടും സാധിച്ചിട്ടില്ല. നിശ്ചയമായിട്ടും ഈ കാര്യത്തിലൊക്കെ നടപടികൾ എടുക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും.